2007 ലോക ഫൈനൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ സമ്മാനിച്ച ഫൈനൽ തന്നെയായിരുന്നു ഇത്. അതിനുശേഷം നടന്ന T20 ലോകകപ്പിൽ ഒന്നും ഇന്ത്യക്ക് ജേതാക്കളാക്കാൻ സാധിക്കാത്തതിനാൽ തന്നെ ആ ഫൈനലിന് ഇന്ത്യയുടെ ചരിത്ര പുസ്തകത്തിൽ വളരെയധികം വലിയൊരു സ്ഥാനമുണ്ട്. ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച ജേതാക്കളാകുമ്പോൾ ആ ഫൈനലിൽ പാകിസ്ഥാന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ഒരു താരമായിരുന്നു ഇമ്രാൻ നാസർ. അതുപോലെ ഇന്ത്യക്കായി തിളങ്ങിയ താരമായിരുന്നു ഇർഫാൻ പത്താൻ. ഇരു താരങ്ങളും ട്വിറ്ററിൽ വളരെ സജീവമാണ്. ഇന്നലെ പാകിസ്ഥാന്റെ ഫൈനലിലേക്കുള്ള എൻട്രിക്ക് ശേഷം ഇർഫാൻ പത്താൻ വളരെയധികം അസ്വസ്ഥരായിരുന്നു. മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ ഫൈനൽ കയറിയതുമായി ബന്ധപ്പെട്ടായിരുന്നില്ല ഇർഫാൻ പത്താന്റെ അസ്വസ്ഥത. ഇർഫാൻ പത്താനെ അസ്വസ്ഥപ്പെടുത്തിയത് പാകിസ്ഥാൻ ആരാധകരുടെ പെരുമാറ്റമായിരുന്നു. അവർ സ്റ്റേഡിയത്തിനുള്ളിലും ICC പേജുകളിലും നടത്തിയ പെരുമാറ്റം ഇർഫാൻ പത്താനെ അസ്വസ്ഥനാക്കി. ഒരു ജാതിയുടെ ഒരു മതത്തിന്റെ പേരിൽ ക്രിക്കറ്റിനെ വേർതിരിച്ച് കാണുന്ന പാകിസ്ഥാൻ ആരാധകരുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതിരുന്ന ഇർഫാൻ പത്താൻ ഇതിനെതിരെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇമ്രാൻ നാസർ ഒട്ടും വിട്ടുകൊടുത്തില്ല. അദ്ദേഹത്തിന് സംഭവത്തിന്റെ കോണ്ടസ്റ്റ് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. ഇമ്രാൻ നാസർ തിരിച്ചടിച്ചു, ഞാൻ ഈ ട്വീറ്റ് കണ്ടതിൽ വളരെയധികം സങ്കടപ്പെടുന്നു. അതിനുശേഷം ഇർഫാൻ പത്താൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, ഇമ്രാൻ ഒരുപക്ഷെ നിങ്ങൾ എനിക്ക് ഇത്തരത്തിലൊരു മറുപടി തരില്ലായിരുന്നു ഇന്നലെ സ്റ്റേഡിയത്തിലുള്ള ആരാധകരുടെ പെരുമാറ്റം കണ്ടിരുന്നെങ്കിൽ. ഇമ്രാൻ തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിൽ ചെറിയ ആരാധകരുണ്ടാവും, പക്ഷേ അതിൻ്റെ പേരിൽ രാജ്യത്തെ മുഴുവൻ അത്തരത്തിൽ കാണരുത്. ഇർഫാന് നന്മ വരട്ടെ. ഇർഫാൻ പത്താൻ ആ കോണ്ടസ്റ്റ് അവസാനിപ്പിക്കുന്ന രീതിയിൽ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്, ഇമ്രാൻ പറഞ്ഞത് ശരിയാണ്, എല്ലാ രാജ്യത്തിലും ഇത്തരത്തിലുള്ള ചില ആരാധകരുണ്ടാവും, അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത്തരത്തിൽ ട്വീറ്റ് ചെയ്തത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വേർതിരിവുകൾ ഇന്ന് ലോകത്ത് സജീവമാണ്. ക്രിക്കറ്റിലെ അത്തരത്തിലുള്ള വേർതിരിവുകളും ചേരിപ്പോരുകളും ഇപ്പോഴും സജീവമാണ്. ഇന്നലെ പാകിസ്ഥാന്റെ ഫൈനൽ പ്രവേശത്തിന് ശേഷം ICC പേജുകളിൽ വന്ന കമൻറ്റുകൾ അത്തരത്തിലുള്ളതായിരുന്നു. ജാതിയുടെ പേരിലുള്ള വേർതിരിവുകളിലെ ക്രിക്കറ്റിലെ വിജയം, ജാതിക്കാണോ മതത്തിനാണോ ക്രിക്കറ്റിൽ കൂടുതൽ സ്ഥാനം നൽകേണ്ടത്, അവിടെ മത്സരമാണ് വിജയിക്കേണ്ടത്, ഇതാണ് ആരാധകർക്കെല്ലാം പറയാനുള്ളത്. എന്തു തന്നെയായാലും ഇർഫാൻ പത്താനും ഇമ്രാൻ നാസറും തമ്മിലുള്ള ട്വീറ്റ് നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. ഇരുവരും തമ്മിൽ കൂടുതൽ വാക്കുപോലിലേക്ക് കടന്നുമില്ല. ഇന്നത്തെ രണ്ടാമത്തെ താരം ഷോയബ് അക്തറാണ്. ഷോയബ് അക്തർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ആരാധകർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം. സംഭവം ഇങ്ങനെയാണ്, ഇന്ത്യയെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്, മെൽബണിൽ നടക്കുന്ന ആ മെഗാ ഏറ്റുമുട്ടലിന് വിജയിച്ചു വരിക എന്നാണ് ആദ്യമേ തന്നെ ഷോയബ് അക്തർ ഇന്ത്യക്ക് ആശംസകൾ നേർന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ഏതൊരു ഇന്ത്യ പാകിസ്ഥാൻ ആരാധകരും ഇത്തരത്തിലൊരു പോരാട്ടം ആഗ്രഹിക്കുന്നത് വാസ്തവമാണ്. എല്ലാ പാകിസ്ഥാൻ ആരാധകരും പാകിസ്ഥാന്റെ മാനേജ്മെന്റും ഇന്നലത്തെ പാകിസ്ഥാന്റെ ഫൈനൽ പ്രവേശത്തിന് ശേഷം ഇന്ത്യ തന്നെ ഞങ്ങൾക്ക് ഫൈനൽ കിട്ടണം, വലിയൊരു ക്രൗഡിന് മുമ്പിൽ ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ള തരത്തിലുള്ള ആത്മവിശ്വാസം പറഞ്ഞപ്പോൾ പലപ്പോഴും ഈ T20 ലോകകപ്പ് തുടങ്ങിയ ശേഷം ഇന്ത്യയെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഷോയബ് അക്തർ ഞങ്ങൾക്കും അത്തരത്തിലുള്ളൊരു ഫൈനൽ കാണാനാണ് ആഗ്രഹമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഓന്നിൻ്റെ നേരം പെട്ടെന്ന് മാറുന്നെന്ന് പറഞ്ഞതുപോലെയാണ് ഷോയബ് അക്തറിൻ്റെ കാര്യം. ഇന്ത്യ ഫൈനലിൽ കളിക്കണമെന്ന് പറഞ്ഞ അതേ ഷോയബ് അക്തർ പറയുകയാണ്, 1992 ആവർത്തിക്കും, അന്ന് പാകിസ്ഥാൻ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണല്ലോ ലോകകപ്പ് ഫൈനൽ ജേതാക്കളായത്, സെമി ഫൈനലിൽ അന്ന് അവർ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിരുന്നു, ഇന്ന് അതേപോലെ തന്നെ സംഭവിക്കും, ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിക്കും, ഇന്ത്യയെ തോൽപ്പിക്കുക വഴി ഇംഗ്ലണ്ട് ഫൈനലിലെത്തും, ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഞങ്ങൾ കപ്പ് നേടും, ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാല് ചവിട്ട് നിർത്തുക, എല്ലാം കൂടെ ഒരുമിച്ച് പറയരുത് എന്നാണ് ഷോയബ് അക്തറിനോട് ആരാധകർ പറയുന്നത്. എന്ത് തന്നെയായാലും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ രൂപത്തിൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, തോൽക്കുന്നെങ്കിൽ ഇന്ന് തോറ്റാണ്, ഫൈനലിലുള്ള തോൽവി നിങ്ങൾക്ക് കാണാനുള്ള ശക്തിയില്ല. ശരിയാണ്, ഏതൊരു ആരാധകനെ സംബന്ധിച്ച് വളരെ ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും പാകിസ്ഥാനെതിരെയുള്ള തോൽവി. അത്തരത്തിലുള്ള ഒരു തോൽവിക്ക് പകരം അതൊരു വിജയ കിരീടമായി കലാശിച്ചാൽ അതിലും സ്വീറ്റായുള്ള ഒരു മൊമെന്റ് ഇല്ലതാനും. എന്തു തന്നെയായാലും ഇന്ത്യക്ക് ഈ രണ്ട് മത്സരങ്ങളും ജയിക്കാൻ സാധിക്കട്ടെ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളുമായി നിങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ വിജയ വാർത്തയുമായി എത്താമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.